ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നുണ്ടല്ലോ, നമ്മൾ കോമൺ ആയിട്ടൊരു സെന്റൻസ് പറയാറുണ്ട്. അതായത് മറ്റുള്ളവർ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കണം എന്ന ആവശ്യമുള്ള കുറേ സെന്റൻസുകൾ. അതായത് എനിക്ക് നീ ഒരു പാട്ട് പാടണമെന്നുണ്ട്, എനിക്ക് അവൾ നന്നായിട്ട് പഠിക്കണം എന്നുണ്ട്, എൻ്റെ കുട്ടികൾ നന്നായിട്ട് പഠിക്കണം എന്നുണ്ട്, ഇങ്ങനെ പഠിക്കണമെന്നുണ്ട്, പോകണമെന്നുണ്ട്, ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് അവനത് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹമല്ല, ചെയ്യണമെന്ന് എൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, എൻ്റെ ആവശ്യമാണ്, ആഗ്രഹമല്ലാട്ടോ ആവശ്യം. ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇപ്പം നമ്മുടെ കുട്ടികൾ പഠിക്കണം എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം, പ്രവൃത്തി ഒരാൾ ചെയ്യണം എന്നുള്ളത് നമ്മൾക്കത് ചെയ്യണം എന്നുണ്ട്. ഓക്കെ, അതെനിക്ക് എൻ്റെ ആവശ്യമാണത്. ഇങ്ങനെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ് മേക്ക് ചെയ്യാന്നാണ് കേട്ടോ. എനിക്ക് എന്താണ് അവളത് ചെയ്യണമെന്നുണ്ട്, അവൻ അവിടെ പോകണം എന്നുണ്ട്, അതുപോലെ എന്താണ് അവളൊരു പാട്ട് പാടണം എന്ന് എനിക്കുണ്ട്, അല്ലെങ്കിൽ അവൻ ഒന്ന് ഡാൻസ് കളിക്കണം എന്ന് എനിക്കുണ്ട്, ഇങ്ങനെയൊക്കെ അതെനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം തന്നെ സബ്ജക്റ്റ് ചേർക്കുക, അതിനുശേഷം എന്താ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കേണ്ടത്, വോണ്ട് ആണല്ലേ, വോണ്ട്. അപ്പൊ ഐ വോണ്ട് ഓക്കെ ചേർത്തു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് എന്താണ്, സബ്ജക്റ്റ് ആണ്. ഓക്കെ, നിങ്ങളാണെങ്കിൽ യു, അവനാണെങ്കിൽ ഹിം, അവളാണെങ്കിൽ ഹെർ, അതുപോലെ തന്നെ അവരാണെങ്കിൽ ദം, ഇങ്ങനെയൊക്കെ ചേർക്കുക. ഇനി അങ്ങനെ ചേർക്കുക, ഇനി എനിക്കാണെങ്കിൽ മീ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ പറയാം, ഐ വോണ്ട് യു. ഓക്കെ അല്ലോ, ഐ വോണ്ട് യു, നിങ്ങൾ എന്നാണ് ഞാൻ പറയണത്. ഇനി അടുത്തത് ടു ചേർക്കണം. അപ്പൊ ഐ വോണ്ട് യു ടു ഡു, നിങ്ങൾ ചെയ്യണമെന്ന് എനിക്കുണ്ട്. I want you to sing. നിങ്ങൾ പാടണമെന്ന് എനിക്കുണ്ട്. I want him to study. അവൻ പഠിക്കണമെന്ന് എനിക്കുണ്ട്. I want her to come here. അവൾ ഇവിടെ വരണമെന്ന് എനിക്കുണ്ട്. I want her to buy. അവൾ വാങ്ങണമെന്ന് എനിക്കുണ്ട്. I want him to give. അവൻ കൊടുക്കണമെന്ന് എനിക്കുണ്ട്. ഇങ്ങനെ പോകണമെന്ന് എനിക്കുണ്ട്, അവൻ ചെയ്യണം എന്ന് എനിക്കുണ്ട്, അവൻ പറയണം എന്ന് എനിക്കുണ്ട്, ഓക്കെ ഏതൊക്കെ അവൻ ചെയ്താൽ കൊള്ളാം എന്ന് എനിക്കുണ്ട് എന്ന് പറയുന്ന സെന്റൻസ് ഉണ്ടല്ലോ. നിങ്ങളുടെ ഭാഷ എന്താണോ അത് എടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ ഭാഷയിലാണ് പറയണേ, എൻ്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയുക, അവൻ പോകണം എന്ന് എനിക്കുണ്ട്, അവന് പാടണം എന്ന് എനിക്കുണ്ട്, അവൾ പഠിക്കണം എന്ന് എനിക്കുണ്ട്, ഇതൊക്കെ എൻ്റെ ആവശ്യം. ഇങ്ങനെ പറയണമെങ്കിൽ ഇങ്ങനെ നോട്ട് ചെയ്യുക, ഐ വോണ്ട് യു ടു ഡു, ഐ വോണ്ട് യു ടു സിംഗ്, ഐ വോണ്ട് യു ടു കം, I want you to buy, I want you to bring, I want you to give. ഇങ്ങനെ എന്താണോ പ്രവൃത്തി അതിനെ ടു കഴിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി വി വൺ ഫോമിൽ ഇട്ടിട്ടാ. ഇനി ഹീയും ഷീയും ഒക്കെയാണ് വരണതെങ്കിൽ എങ്ങനെ വരും, ഹി വോൺസ്. ഓക്കെ, ഹി വാൺസ് യു ടു ബൈ, അവനിക്ക് നിങ്ങൾ വാങ്ങണം എന്നുണ്ട്. ഷീ വാൺസ് യു ടു കം, അവൾക്ക് നിങ്ങൾ വരണമെന്നുണ്ട്. ഓക്കെ, അവൾക്ക്, ഓക്കെ അവളുടെ ആവശ്യമാണ് അപ്പൊ അവൾക്ക് നിങ്ങൾ വരണം എന്നുണ്ട് കേട്ടോ. ഷീ വോൺസ്, ഹീയും ഷീയും വരുമ്പോ രസ് ചേർക്കണം അല്ലേ, അപ്പൊ ഷീ വോൺസ് യു, നിങ്ങൾ ടു കം, വരണം എന്നുണ്ട്. ഹീ വോൺസ് യു, അവൾക്ക് നിങ്ങൾ ടു കോൾ, വിളിക്കണമെന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയാനും എന്ത് പറയാം, ഇത് ഇതേ സ്ട്രക്ചർ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ യു തന്നെ വേണമെന്നില്ല, എന്തും ചേർക്കും. ഇപ്പൊ ഇങ്ങനെ പറയാം, ഐ വോണ്ട് ദം ടു കം, അവർ വരണം എന്ന് എനിക്കുണ്ട്. ഐ വോണ്ട് ഹെർ ടു കം, അവൾ വരണം എന്ന് എനിക്കുണ്ട്. ഐ വോണ്ട് ഹിം ടു കം, അവൻ വരണം എന്ന് എനിക്കുണ്ട്. ഇങ്ങനെ എന്തും പറയാം. ഓക്കെ, വരണമെന്നുണ്ട്, പോകണമെന്നുണ്ട്, ചെയ്യണമെന്നുണ്ട്. ആകെ ഒരു വ്യത്യാസം എന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിലും കഴിഞ്ഞിട്ടുള്ളത്. അതായത് സബ്ജക്റ്റ് എപ്പോഴും മാറും, അതിനുശേഷം വോണ്ട് ചേർക്കുക, അതിനുശേഷം സബ്ജക്റ്റ് ചേർക്കുക. എന്താണോ സബ്ജക്റ്റ് അത് ചേർക്കുക കേട്ടോ. പിന്നെ മറക്കരുത്, ഇത് ഇത്ര കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷേ ഇത് എപ്പോഴാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കണത് എന്നറിയോ, ഇതിന്റെ മലയാളം സെന്റൻസിലേക്ക് കടക്കുമ്പോഴാണ് ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇത് എളുപ്പമാണ്. ഓക്കെ, ഐ വോണ്ട് ഹിം ടു ഡു, ഐ വോണ്ട് ഹെർ ടു കം, ഓക്കെ ഐ വോണ്ട് ദം ടു സിംഗ്, ഇങ്ങനെയൊക്കെ പറയാനേ ഉള്ളൂ. അല്ലെങ്കിൽ ഹി വോണ്ട്സ് യു ടു കം, ഇങ്ങനെ പറയാം. സബ്ജക്റ്റ് ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കാന്നേ ഉള്ളൂ. പക്ഷെ മലയാളത്തിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് അവിടെ പോകണമെന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ടഫാന്ന് നോക്ക് മലയാളം. പക്ഷെ ഇംഗ്ലീഷിലേക്ക് വന്നു കഴിയുമ്പോൾ ഐ വോണ്ട് യു ടു കം, ഓക്കെ ഐ വോണ്ട് യു ടു കം, എനിക്ക് എനിക്ക് നിങ്ങൾ വരണം എന്നുണ്ട്. അത് എനിക്ക് നിങ്ങൾ വരണമെന്നുണ്ട് എന്ന് പറയുന്ന ഇത്രയും ലെങ്തി ആയിട്ടുള്ള സെന്റൻസ് ആണ് ഞാൻ പറയണത്. ഐ വോണ്ട് യു ടു കം, ഓക്കെ നിങ്ങൾ പഠിപ്പിച്ച്, നിങ്ങൾ എനിക്ക് പഠിപ്പിച്ച് തരണം എന്നുണ്ട്. ഐ വോണ്ട്, അല്ലെങ്കിൽ ഐ വോണ്ട് യു ടു ടീച്ച് മീ, നിങ്ങൾ എനിക്ക് പഠിപ്പിച്ച് തരണം എന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾ പഠിക്കണം എന്ന് എനിക്കുണ്ട്. ഐ വോണ്ട് യു ടു സ്റ്റഡി,
ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് എനിക്കുണ്ട്. ഐ വാണ്ട് യു ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഇങ്ങനെ പറയാനായിട്ട് ഇനി മറക്കരുത്. ഒരാളുടെ ആവശ്യങ്ങൾ, അതായത് നമ്മളുടെ ആവശ്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ പോകണമെന്നുണ്ട്, അവൻ എനിക്കത് ചെയ്യണം എന്നുണ്ട്, അവൾ പറയണമെന്നുണ്ട്, അവൻ പോകണമെന്നുണ്ട്, നിങ്ങളൊരു പാട്ട് പാടണം എന്ന് എനിക്കുണ്ട്, ഇങ്ങനെയുള്ള സ്ഥലം. നിങ്ങളുടെ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് എടുക്കുക. അപ്പം നമ്മളൊരാളോട് ചോദിക്കുന്നത് നിങ്ങൾ പാട്ട് പാടണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ആഗ്രഹമല്ല ആവശ്യം, എനിക്ക് നിങ്ങളൊരു പാട്ട് പാടണമെന്നുണ്ട് കേട്ടോ. ഐ വോണ്ട് യു ടു സിംഗ്. ഓക്കെ, നീ നന്നായി പഠിക്കണം എന്ന് എനിക്കുണ്ട്. ഐ വോണ്ട് യു ടു സ്റ്റഡി. ഇങ്ങനെ പഠിച്ചു വയ്ക്കുക, അപ്പോൾ പിന്നെ എളുപ്പമായിട്ട് കിട്ടും. നിങ്ങളുടെ മക്കളോടോ നിങ്ങൾ പറയുന്ന രീതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോട് എന്തെങ്കിലും പറയുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിച്ചു തരാൻ പറയണത്, ഐ വോണ്ട് യു ടു ബൈ എ ന്യൂ ഡ്രസ്. നിങ്ങളൊരു നല്ല പുതിയ ഡ്രസ്സ് വാങ്ങിച്ചരണമെന്ന് ഉണ്ട്, എനിക്കുണ്ട്. ഓക്കെ, ഐ വോണ്ട് യു ടു ബൈ. ഓക്കെ, വാങ്ങുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ബൈ. സോ ടു ബൈ എ ന്യൂ ഡ്രസ്, ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചേരണം എന്ന് എനിക്കുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ബന്ധപ്പെട്ടൊരു കോണ്ടെക്സ്റ്റ് എടുക്കുക, ഒരാൾ നമുക്ക് ചെയ്ത് തരണം എന്ന ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് എടുക്കുക, എന്നിട്ട് അതുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തുക കേട്ടോ. ആദ്യം സബ്ജക്റ്റ് ചേർത്ത്, വാണ്ട് ചേർത്ത്, വീണ്ടും സബ്ജക്റ്റ് ചേർത്ത്, ടു ചേർത്ത് കൊണ്ട് വി വൺ ഫോം ഇടുന്ന ഈ ഒരു സ്ട്രക്ചർ പഠിച്ചു വെക്കുക. ക്ലിയർ ആയുള്ള, ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട സെൻറ്റൻസുകളാണ്. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ നോക്കും ഞാൻ എന്തൊക്കെയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പറയണതെന്ന്. അതിൻ്റെ ഇംഗ്ലീഷ് തേടി പോയിട്ട് ആ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും വീഡിയോ കറക്റ്റായിട്ട് തന്നെ കാണുക. പഴയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അധികം ഇങ്ങ് കാണുന്നില്ല, പുതിയ സബ്സ്ക്രൈബേഴ്സിനെയാണ് ഞാൻ കാണുന്നുള്ളൂ. കാരണം പഴയവരുടെ കമൻസ് ഒന്നും കാണുന്നില്ല, അത് ചെറിയൊരു വിഷമം ഉണ്ടാക്കേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളും പരമാവധി കമന്റ്സ് എല്ലാം ചെയ്യുക, ഞാൻ എല്ലാം കാണുന്നുണ്ട്. എല്ലാവരും റിപ്ലൈ കൊടുക്കാനായിട്ട് ടൈം കിട്ടുന്നില്ല എന്നുള്ളു, പക്ഷെ എല്ലാം നോക്കി രാത്രി എത്ര വൈകിയാലും എല്ലാ കമന്റ്സും നോക്കിയിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സും നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഡൗട്ട് ഉള്ളതും അതെല്ലാം കമന്റ് ചെയ്തിട്ടാൽ ഞാൻ അതെല്ലാം നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം.